ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് എക്കൗണ്ടിങ് ഇക്വേഷനാണ് അപ്പോൾ എന്താണ് അക്കൗണ്ട് ഇക്വേഷൻ അതെങ്ങനെ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എക്കൗണ്ടിങ് ഇക്വേഷൻ എക്കൗണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു റെസീവിങ് ഉണ്ട് ഗിവിംഗ് ഉണ്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ എക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുന്നത് അപ്പോൾ അത് എക്കൗണ്ട് ഇക്വേഷൻ നമുക്ക് നോക്കാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വട്ട് ഇസ് അസെറ്റ് ലാബിലിറ്റി ക്യാപിറ്റൽ അപ്പോൾ അസെറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി അപ്പോൾ ഒരു സ്ഥാപനത്തിലെ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതിന് തുല്യമായിരിക്കും ആ സ്ഥാപനത്തിലെ ക്യാപിറ്റലും ആ സ്ഥാപനത്തിലെ ലാബിലിറ്റീസും കൂടി ആഡ് ചെയ്താൽ അതിന് തുല്യമായിരിക്കും ആ സ്ഥാപനത്തിലെ അസെറ്റ്സ് അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം അസെറ്റ്സിൽ നിന്നും ലാബിലിറ്റി മൈനസ് ചെയ്താൽ മതി അതുപോലെ ലാബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അസെറ്റ്സിൽ നിന്നും ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ഏത് ഇക്വേഷൻ മാത്രം നന്നായി പഠിച്ചാൽ മതി അസെറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി പിന്നെ അതിൽ നിന്ന് ഡിറൈവ് ചെയ് ഇത് വരുന്ന രണ്ട് ഇക്വേഷനാണിത് അതുപോലെ അസെറ്റ്സ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലാബിലിറ്റി ഈ മൂന്നും തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും സീറോ ഓക്കെ അസെറ്റ്സ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലാബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ എന്താണ് നമ്മൾ അക്കൗണ്ട് ഇക്വേഷൻ അസെറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഇനി നമുക്ക് അക്കൗണ്ട് ഇക്വേഷൻ ചെയ്യണമെങ്കിൽ അതിൽ രണ്ട് ആസ്പെക്റ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അതിന് മുമ്പ് മീനിങ് നമുക്ക് നോക്കാം അക്കൗണ്ട് ഇക്വേഷൻ എക്കൗണ്ട് ഇക്വേഷൻ ഈസ് ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അപ്പോൾ എക്കൗണ്ട് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പ്രകാരമാണ് ഇറ്റ് ഷോസ് ദാറ്റ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ് ആർ ഓൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഹിറ്റ് ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അത് നമ്മളെ അക്കൗണ്ടിങ്ങിൽ കുറേ റൂൾസ് ഉണ്ട് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് അതിൽ ഒരു കോൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്റ്റ് നേരത്തെ പറഞ്ഞു ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും ഒന്ന് കിട്ടുന്നതും ഒന്ന് പോകുന്നതും ആ ഒരു ആസ്പെക്റ്റിൻ്റെ ബേസിലാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് അക്കൗണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസെറ്റ്സ് ഒരു ബിസിനസിൻ്റെ അസെറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാബിലി ടോട്ടൽ ഓഫ് ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ എങ്ങനെ അതിലെ രണ്ട് ആസ്പെക്ടുകൾ എങ്ങനെ ആദ്യം കണ്ടുപിടിക്കാം അത് ആദ്യം നമുക്ക് പഠിക്കാം അതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ട് ഇക്വേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അത് നമുക്ക് ആസ്പെക്റ്റുകൾ കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം കുറച്ച് ട്രാൻസാക്ഷൻസാണ് താഴെ തന്നിട്ടുള്ളത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ടു ലാക്ക് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ലാക്ക് റുപ്പീസ് ക്യാഷ് കൊണ്ടുവന്നു ക്ലിയർ അപ്പോൾ അയാൾ എന്തൊക്കെയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എന്താണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവരുന്ന എമൗണ്ടിന് എന്താണ് പറയുക ക്യാപിറ്റൽ അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് സോ ഇതിൽ എന്തൊക്കെയാണ് അപ്പോൾ വന്നത് ബിസിനസ്സിലേക്ക് ക്യാപിറ്റല് വന്നു അല്ലെ മൂലധനം വന്നു അതുപോലെ തന്നെ എന്തായിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത് ആയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് ബിസിനസ്സിലേക്ക് വന്നത് ക്യാഷ് ക്യാപിറ്റൽ അപ്പം നമുക്കതിൽ ഒരു ഡെബിറ്റും വരും ഒരു ക്രെഡിറ്റും വരും അപ്പോൾ അതിൽ ആ രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി എന്തൊക്കെയാണ് ക്യാഷും ക്യാപിറ്റലും ക്യാപിറ്റലാണ് വന്നത് അതുപോലെ ക്യാഷ് ആയിട്ടാണത് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ ഒന്ന് ക്യാഷ് ക്യാപിറ്റൽ ഈ രണ്ടാമത് നോക്കാം പെയ്ഡ് സാലറി ടു തൗസൻഡ് സാലറി കൊടുത്തു ടു തൗസൻഡ് റുപ്പീസ് സാലറി കൊടുത്തു അപ്പോൾ അവിടെ എന്താണ് പോകുന്നത് ബിസിനസ്സിന്ന് ക്യാഷ് പോകുന്നു അപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താണ് ക്യാഷ് പിന്നെ അവിടെ എന്താണ് ബിസിനസ്സിന് ഒരു ചിലവ് അവിടെ ഉണ്ടാകുന്നു അല്ലേ എക്സ്പെൻസാണ് അവിടെ ഉണ്ടാകുന്നത് എക്സ്പെൻസിൻ്റെ പേരെന്താണ് സാലറി അപ്പോൾ സാലറി എന്ന് പറയുന്ന ഒരു ചിലവ് ഉണ്ടാകുന്നു ആ ബിസിനസ്സിന് അത് ആ അപ്പോൾ അതാണ് ഒരാസ്പെക്റ്റ് അപ്പോൾ സാലറി സാലറിയാണ് ഒരാസ്പെക്റ്റ് അതുപോലെ ബിസിനസ്സിൽ നിന്ന് എന്ത് പോകുന്നു ക്യാഷ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അസെറ്റ് ഏതാണ് അതിൽ ലാബിലിറ്റി ഏതാണ് അതിൽ എക്സ്പെൻസ് എന്താണ് അതിൽ ഇൻകം എന്താണ് അത് തിരിച്ചറിയുക അതാണ് അതിൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ ഇതിൽ ആസ്പെക്റ്റ് എന്താ പെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൽ സാലറിയാണ് പിന്നെ അതിൽ അസെറ്റ് എന്താ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു ക്യാഷ് അപ്പോൾ സാലറിയും ക്യാഷും അപ്പോൾ രണ്ടാമത്തത് സാലറി ക്യാഷ് ഇനി മൂന്നാമത്തത് നോക്കാം പെയ്ഡ് വെയ്ജസ് വേജസ് കൂലി സാലറിയും വേജസും എന്താ ഡിഫറൻസ് സാലറിയെന്ന് പറഞ്ഞാൽ മന്ത്ലി കൊടുക്കുമ്പോൾ നമ്മളതിന് എന്ന് പറയും ഡെയിലി കൂലി കൊടുക്കുന്നവരുണ്ടായിരിക്കും ഡെയിലി കൂലിക്ക് വർക്ക് ചെയ്യുന്നവർ അതിനെയാണ് നമ്മൾ വേജസ് എന്നും പറയുന്നത് അതാണ് അതിൻ്റെ ഡിഫറൻസ് കിട്ടോ സാലറിയും വേജസും സാലറി മന്ത്ലി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സാലറി ഡെയിലി കൊടുക്കുകയാണെങ്കിൽ വേജസ് ഇപ്പം പെയ്ഡ് വേജസ് ഇവിടെ ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി ക്യാഷ് പോയി കൂലി കൊടുക്കുമ്പോൾ ക്യാഷ് പോയി അപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താണ് ക്യാഷ് രണ്ടാമത്തെ എക്സ്പെൻസിൻ്റെ പേരെന്താണ് ഇവിടുത്തെ എക്സ്പെൻസിൻ്റെ പേരെന്താണ് വേജസ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ ആസ്പെക്റ്റ് വേജസ് ആൻഡ് ക്യാഷ് അടുത്തത് പെയ്ഡ് റെൻറ്റ് വാടക കൊടുത്തു ഫൈവ് ഹൺഡ്രഡ് എന്തൊക്കെയാണ് അതിലെ ആസ്പെക്റ്റ് ബിസിനസ് നിന്ന് ക്യാഷ് പോയി അപ്പോൾ ക്യാഷ് അതിലെ എക്സ്പെൻസിൻ്റെ പേരെന്താണ് റെൻറ്റ് വാടക സോ റെൻറ്റ് ക്യാഷ് അപ്പോൾ ഇതിന് മുമ്പത്തേത് വേജസ് ക്യാഷ് ഇത് റെൻറ്റ് ക്യാഷ് നെക്സ്റ്റ് റെസീവ്ഡ് കമ്മീഷൻ ടു ഹൺഡ്രഡ് ബിസിനസ്സിലേക്ക് കമ്മീഷൻ കിട്ടി ടു ഹൺഡ്രഡ് റുപ്പീസ് ഇവിടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നു ക്യാഷ് വന്നു കമ്മീഷൻ കിട്ടി റിസീവ്ഡ് കമ്മീഷൻ കമ്മീഷൻ കിട്ടി അപ്പോൾ ക്യാഷ് കിട്ടി പിന്നെ എന്തായിട്ടാണ് കിട്ടിയത് കമ്മീഷൻ ആ കമ്മീഷൻ എന്താ ഇൻകമാണ് ഒരു വരുമാനമാണ് അപ്പോൾ ഇൻകം ഇതിൽ ഇൻകത്തിൻ്റെ പേരെന്താ കമ്മീഷൻ അപ്പോൾ കമ്മീഷനും ക്യാഷും ക്യാഷ് കിട്ടി അതായത് കമ്മീഷനായിട്ട് അപ്പോൾ ക്യാഷ് കമ്മീഷൻ അപ്പോൾ ഇതിലെ ആസ്പെക്റ്റുകൾ ക്യാഷ് കമ്മീഷൻ അടുത്ത് റെസീവ്ഡ് ഇൻട്രസ്റ്റ് അതുപോലെ പലയിടത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് ആ ബിസിനസിന് അപ്പോൾ അതൊന്ന് ഇൻട്രസ്റ്റ് കിട്ടി പലിശ കിട്ടി അപ്പോൾ ബിസിനസ്സിന് എന്ത് വന്നു ക്യാഷാണ് വരുന്നത് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ക്യാഷ് കിട്ടുന്നു എന്ത് ഇൻകമായിട്ടാണ് കിട്ടുന്നത് ഇൻട്രസ്റ്റ് സോ ക്യാഷ് ഇൻട്രസ്റ്റ് അപ്പോൾ അതാണ് അതിലെ ആസ്പെക്റ്റുകൾ ക്യാഷ് ഇൻട്രസ്റ്റ് ദെൻ അപ്പോൾ അതൊന്നുകൂടി നോക്കാം അപ്പോൾ റെസീവ്ഡ് കമ്മീഷനിൽ എന്താണ് വരുക ക്യാഷ് കമ്മീഷൻ അതുപോലെ റിസീവ്ഡ് ഇൻട്രസ്റ്റിൽ ക്യാഷ് ഇൻട്രസ്റ്റ് നെക്സ്റ്റ് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ബിസിനസ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഓക്കെ അപ്പോൾ അവിടെ വരുന്ന ആസ്പെക്റ്റുകൾ എന്താണെന്ന് നോക്കാം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുന്നു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പേഴ്സണലാണ് അതായത് ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ല ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അത് ചിലപ്പോൾ എസ് ബി ഐയിലാവാം ഫെഡറൽ ആവാം അപ്പോൾ അവിടെയാണ് അപ്പോൾ അവിടെ ക്യാഷ് ഉണ്ടാകുന്നത് അപ്പോൾ അവിടേക്ക് പോകും ബിസിനസ് ഒന്ന് പോകുവാണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ പേര് തന്നെയാണ് പക്ഷേ അവിടെ ബാങ്കാണ് അവിടെ ഉണ്ടാകുന്നത് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ക്യാഷ് വരുന്നത് അപ്പോൾ ബാങ്ക് രണ്ടാമത് ബിസിനസ്ന്ന് എന്ത് പോകുന്നു ക്യാഷ് ബിസിനസ് ബാങ്കിൽ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാങ്കിൽ ക്യാഷ് വരുന്നു അപ്പോൾ ബാങ്കും ക്യാഷും അപ്പോൾ അതിലെ ആസ്പെക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് ക്യാഷ് നെക്സ്റ്റ് പർച്ചേസ്ഡ് മെഷിനറി ഫൈവ് തൗസൻഡ് മെഷിനറി വാങ്ങിച്ചു മെഷിനറി ഇവിടെ മെഷീനറിയാണ് വാങ്ങിച്ചത് അപ്പോൾ ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി ക്യാഷ് പോയി അപ്പം ക്യാഷ് ആണ് അവിടെ വരിക അവിടെ നിങ്ങൾ പർച്ചേസ് എന്നൊന്നും എഴുതാൻ പാടില്ല കേട്ടോ ക്യാഷ് അതിലെ പ്രധാനപ്പെട്ട അസറ്റ് എന്താ എക്സ്പെൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ എക്സ്പെൻസ് എന്താണ് പർച്ചേസ് ആണ് എക്സ്പെൻസ് എങ്കിലും കൃത്യമായിട്ട് പറഞ്ഞതും കൊണ്ട് പർച്ചേസ് മെഷീനറി എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് അല്ല ബിസിനസ്സിലേക്ക് മെഷീനറി വരുന്നു അസറ്റാണ് നമ്മളവിടെ കാണേണ്ടത് നമ്മൾ സ്റ്റോക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ പർച്ചേസ് ചിലവാണ് പക്ഷെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സിന് ഒരു അസറ്റാണ് അപ്പോൾ ബിസിനസ്സിലേക്ക് മെഷീനറി വന്നു എന്താണ് ബിസിനസ് ഒന്ന് പോയത് മെഷീനറി വാങ്ങാൻ ക്യാഷ് പോയി അപ്പോൾ അവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ മെഷീനറി ക്യാഷ് ഓക്കെ അപ്പോൾ ഓപ്പൺ ഓപ്പണായ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ക്യാഷ് പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറയുമ്പോൾ മെഷീനറിയും ക്യാഷും അടുത്ത പർച്ചേസ്ഡ് ഫർണിച്ചർ സെയിം മെഷീനറി വാങ്ങിച്ച പോലെ തന്നെ ഫർണിച്ചർ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ അവിടെ അസറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അസറ്റാണ് നമ്മുടെ ആസ്പെക്റ്റ് അപ്പോൾ അവിടെ ഫർണിച്ചർ വന്നു ബിസിനസ് നിന്ന് ക്യാഷ് പോയി ഫർണിച്ചർ വാങ്ങിച്ചു അപ്പോൾ ഫർണിച്ചർ ക്യാഷ് ലാസ്റ്റ് വൺ പർച്ചേസ്ഡ് ബിൽഡിങ് സെയിം ബിൽഡിങ് വാങ്ങിച്ചു ഇപ്പം എന്തൊക്കെയാണ് ആസ്പെക്റ്റ് ബിസിനസ്സിലെ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റ് വാങ്ങിച്ചു അപ്പം ബിൽഡിങ് എന്ത് പോയി ബിസിനസ് എന്ന ബിൽഡിങ് വാങ്ങിക്കുമ്പോൾ ക്യാഷ് പോയി സോ ബിൽഡിങ് ക്യാഷ് അപ്പം എന്തൊക്കെയാണ് മെഷീനറി ക്യാഷ് ഫർണിച്ചർ ക്യാഷ് ബിൽഡിങ് ക്യാഷ് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് അതിൽ ആസ്പെക്റ്റുകൾ കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഞാനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ തരാം അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ പറയുന്ന ആൾ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യുക കേട്ടോ